خذ بأيدينا قلت حيلتنا أدركنا فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا أكرم الخلق ما لي من نلوذ به سواك عند حلو للحادث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, കാരണവന്മാർ, മുത്തഅല്ലിമുകൾ, സഹോദര സഹോദരിമാർ, മഴ അത് സാരല്ല. പ്രവർത്തകന്മാർക്ക് ചെറിയൊരു പ്രയാസം, ഒരു പ്രയാസവും അവകാശമല്ലേ. കാരണം നമുക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കാം. അവിടെ കുറേ പ്രവർത്തകന്മാർ കൊത്തി, അങ്ങനെ ഇപ്പൊ കുറേ ദാർപ്പായി കിട്ടി, പല നിലക്കും കൂലി കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം ലഭിക്കുന്ന മജ്‌ലിസായി അല്ലാഹു നമ്മളെ മജ്‌ലിസ് കബൂലാക്കുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ആവശ്യമില്ലാത്തവരൊക്കെ കുറച്ചേരോട് ഇരുന്നോളി, തങ്ങൾപ്പാപ്പ വരുന്നേ വരെ കുറച്ചേരോട് ഇരുന്നോളി. കാരണം തങ്ങൾപ്പാപ്പ വരുമ്പോ നമ്മളെ സദസ് അത് ഉഷാറാണ്. എല്ലാരും ഈ വെടവില് വെടള്ള ഒഴിവുള്ള കസാരിയിലൊക്കെ കേറിയിരിക്കും. കാരണം നമ്മളെ സദസ് തങ്ങൾപ്പാപ്പ വരുമ്പോ അത് മോശം പാടും. തങ്ങൾപ്പാപ്പ വരുമ്പോ സദസ്സൊക്കെ ഉഷാറാണ്. കാരണം ഇപ്പൊ ഇങ്ങനെ മഴ ആയിട്ട് ചിലപ്പോ എന്താവും, കുറഞ്ഞൊരു പ്രയാസം. പള്ളിയിലുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സദസ്സ്ക്ക് വന്നാല് വലിയൊരു റാഹത്താണ് എന്ന് ഉണർത്തുന്നു. ഇപ്പൊ കുറ്റിപ്പാല കുണ്ടൂർ ഉസ്താദിന്റെ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് ബായർ തങ്ങൾപ്പാപ്പ നല്ല മഴ, 1500 കസാല കിട്ടി, പെരും മഴ. കുണ്ടൂർ ഉസ്താദിന്റെ മരുമകം പ്രസംഗിക്കരുത്. അപ്പൊ ആൾക്കാരൊക്കെ ഇരുന്ന് മഴ കൊണ്ട് ഫുള്ള് കൊണ്ട്. പിന്നെ വേറെ ഒരു സഖാഫി നമ്മളെ സ്ഥാപനത്തില് സഖാഫി പ്രസംഗിക്കുമ്പോ ഉസ്താദിന്റെ മരുമകം പറഞ്ഞു, നമ്മളാണ്ട് സാസിൽ പന്തലൂല്ല, ഇവിടെ പന്തലുണ്ടല്ലോ, പന്തലൂല്ല. സഖാഫി ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ മരുമകം പറഞ്ഞു, അഹ്സൻ ഉസ്താദ് പറഞ്ഞു, നമ്മളാണ്ട് പുറത്ത് കറിഞ്ഞു. അങ്ങനെ ഞങ്ങളും സാസിൽ ഫുള്ളുമായുണ്ട്. ഞാനും കൊണ്ട്, അതുപോലെ ഉസ്താദിന്റെ മരുമകനും കൊണ്ട്, ഒന്നും സംഭവിച്ചില്ല. തലയിക്കെട്ടും തൊപ്പിയൊക്കെ നനഞ്ഞ്, കുപ്പായം പനിയനും തുണിയൊക്കെ നനഞ്ഞ്, ഒരൊന്നും സംഭവിച്ചില്ല. ഒരു പനിയോ ഒരു ജലദോഷമോ ഒന്നും ഉണ്ടായില്ല. അപ്പൊ അത് വലിയ റാഹത്താണ്. ഞാനിപ്പോ വലിയ പറയില്ല, ഞാൻ വേണമെങ്കിൽ എന്ത്, നിങ്ങൾ ആരെങ്കിലും ഇവിടെ പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ മായം കൊണ്ടിരുന്നോളാം, എനിക്കൊരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ ഒരു ദിവസം നമ്മൾ അനുഭവിക്കാം. നമ്മൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുമ്പോ നമ്മളെ സദസ്സ് നമ്മൾ ഉഷാറാക്കണം. ആ നിലയിലാണ് നമ്മൾ എഴുന്നേറ്റുന്നത്. എല്ലാവർക്കും അറിയാലോ 14 മണിക്കൂറും 8 മിനിറ്റും പകല, 10 മണിക്കൂർ ഇല്ല രാത്രി.
അപ്പൊ അതിന് നേരത്തെ പുല്ലാര ഉസ്താദ് പറഞ്ഞ മാതിരി എന്തെല്ലാം നമ്മൾ ചെയ്യണം, തറാവിസ്കരിക്കണം, അതുപോലെ വിത്രസ്കരിക്കണം, ഭക്ഷണം കഴിക്കണം, വിശ്രമിക്കണം ഒക്കെ വേണം. എന്നാലും അൽഹംദുലില്ലാ ക്ഷീണങ്ങളൊന്നുമില്ല, വലിയ ക്ഷീണമൊന്നുമില്ല. എന്താ കാരണം? വറക്കത്തുള്ള അത്തായം കഴിച്ചപ്പോ 14 മണിക്കൂറിലധികമായപ്പോഴും നോമ്പിനാൽ ഒരു ക്ഷീണവുമില്ല. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര മഴയായാലും തങ്ങളുപ്പാപ്പ ഇവിടെ വന്ന് നമുക്ക് വേണ്ടതായ നസീഹത്ത് ചെയ്ത് നമുക്കൊന്ന് ദുആയി ചെയ്താൽ അൽഹംദുലില്ലാ നമുക്ക് എല്ലാ നിലക്കും സന്തോഷമായി. പ്രവർത്തകന്മാർക്കൊക്കെ അല്ലാഹു നല്ല പ്രതിഫലം അല്ലാഹു തആല നൽകുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു നല്ല പ്രതിഫലം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, കുറഞ്ഞ കാര്യം തങ്ങളുപ്പാപ്പ വരുന്നവരെ കുറഞ്ഞ കാര്യം ഉണർത്തി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കും. ഇവിടെയുള്ള ബദർ മൗലിദിന്റെ വാർഷിക പരിപാടിയിലാണ് നാം ഉള്ളത്. ഇവിടെ വീടുകളിൽ 3 വർഷം മുമ്പ് ഇവിടെയുള്ള ആലിമീങ്ങളും ഇവിടെയുള്ള നല്ല മനുഷ്യന്മാരുമൊക്കെ കൂടി ഒരു ബദർ മൗലിദ് തുടങ്ങി. എല്ലാവരും ഇവിടെ സാസിരുന്നുണ്ട്. സാസിരുന്ന വലിയ കൂലിയാണ്. എല്ലാവരും ഈ ഇടയിൽ ഇതാ ഒഴിവുള്ളവർക്കൊക്കെ വന്നിരുന്നു. അല്ലാഹു തആല നമ്മളെ മജ്‌ലിസ് ഖബൂലാക്കുമാറാവട്ടെ. കുട്ടികളൊക്കെ കൊണ്ടുവന്നോളി പള്ളിക്ക് ഇരുന്നാ ഇത്തിഖാഫിന്റെ കൂലി കിട്ടുമെങ്കിലും നമ്മളെ പ്രവർത്തകന്മാർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ അത് നമ്മൾ ഉഷാറാക്കണം. എല്ലാവരും കുട്ടികളൊക്കെ ഇവിടെ നിന്ന് സാസിരുന്നോളി. അതാണ് നമ്മൾ വേണ്ടത്. കാരണം അതിഞ്ഞ പ്രവർത്തകന്മാർക്ക് വിഷമവൂലേ. പ്രവർത്തകന്മാരൊരു പരിപാടി സംഘടിപ്പിക്കും, എല്ലാവരും ഇരിക്കും. ഈ സദസ്സിലിരുന്നാൽ നമ്മുടെ കണ്ണു പോകുന്നില്ല, നമ്മുടെ മക്കൾ അനാഥകളാകുന്നില്ല, നമ്മുടെ ഭാര്യമാര് വിധവകളാകുന്നില്ല, നമ്മുടെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ ഏൽക്കുന്നില്ല, യാതൊരു അപകടവും സംഭവിക്കുന്നില്ല. ഈ സദസ്സിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ ക്ഷണിക്കുമ്പോൾ നമുക്ക് ദുന്യാവിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇതേ പോലത്തെ റമദാൻ 17-ന്റെ നദാ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ലല്ലാഹു സലാത്തിൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ സ്വഹാബിമാരെ ക്ഷണിക്കുകയാണ്. എവിടത്തേക്കാണ് ക്ഷണിക്കുന്നത്? ബദറിലേക്കാണ് ക്ഷണിക്കുന്നത്. ബദറിലേക്ക് വരുമ്പോ അവിടെ മക്കൾക്ക് ബാപ്പയില്ലാതെയാകാ, ഭാര്യമാർക്ക് ഭർത്താവ് ഇല്ലാതെയാവാ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാ, ശരീരത്തിൽ ധാരാളം മുറിവുകളേൽക്കാ. അങ്ങനത്തെ വലിയ സദസ്സിലേക്ക് ക്ഷണിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സഹാബിമാരതാ യാതൊരു വൈമനസ്യവും കാണിക്കാതെ സദസ്സിലേക്ക് വരുന്നു, ബദറിലേക്ക് വരുന്നു. ലോകത്തിന്റെ നേതാവ് നല്ലൊരു പ്രസംഗം നടത്തുകയാണ്. എന്താണ് ലോകത്തിന്റെ നേതാവ് ബദരീങ്ങളോട് നടത്തുന്ന പ്രസംഗം? കൂമോ ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാത്തു വൽ അർളു, അതുപോലെ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വ ജന്നത്തിൻ അർളുഹസ് സമാവാത്തു വൽ അർളു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ ഖാല അല്ലാഹു അസ്സ വജൽ. എല്ലാവരും ചൊല്ലിക്കാണ് സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു ഖാല
അള്ളാഹു പറയുമ്പോ രണ്ട് ദിക്കറ് ചൊല്ലാൻ അവസരം കിട്ടണം. രണ്ട് ദിക്കറേതാ? സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ മഹത്വത്തിനോട് യോജിക്കാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനില്ല. വലിയ രണ്ട് ദിക്കർ. പൂർവികരായ ഉസ്താദുമാർ സദസ്സിലേക്ക് പിശാജ് കടക്കാതിരിക്കാൻ വേണ്ടി സദസ്സിലുള്ളവരെ കൊണ്ട് ദിക്കർ ചൊല്ലിപ്പിക്കുകയാണ്. എല്ലാവരും ചൊല്ലു, ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ക്ഷണിക്കുന്നത് ബദരീങ്ങള അനുസ്മരണ സദസ്സിലേക്കല്ല, ബദർ യുദ്ധത്തിന്റെ സദസ്സിലേക്കാണ്. ലോകത്തിന്റെ നേതാവതാ മുന്നൂറ്റി ചില്ലാനം വരുന്ന അന്ന് ലോകത്തുള്ള മുസ്ലിമീങ്ങളോട് പറയുകയാണ്, വസാരിഴു ഇലാ മഗ്ഫിറത്തിം മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിന്റെ വക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ഉളരൂ. നേരത്തെ എന്റെ മാന്യ സ്നേഹിതൻ പുല്ലാര ഉസ്താദ് പറഞ്ഞു, ഇത് മഗ്ഫിറത്തിന്റെ പത്താണ്, ദോഷങ്ങൾ പൊറുക്കുന്ന പത്താണ്. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി പറയുകയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ വക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കുളരൂ. സ്വർഗത്തിലേക്കും ഉളരൂ. ഏത് സ്വർഗം? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ സ്വർഗത്തിന്റെ വിശാലത ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ചേർത്തി വെച്ചാ എത്ര ഉണ്ടാകുമോ അത്രയും വിശാലമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്കും ഉളരൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണർത്തുന്നു, ഏതൊരു സാധനം എടുത്താലും അതിന്റെ വിശാലത കുറവും നീളം കൂടിയതുമായിരിക്കും. ഏത് സാധനവും എങ്ങനെയാണ്? പല സാധനവും എങ്ങനെയാണ്? വിശാലത കുറവും നീളം കൂടുതലുമാകും. എന്നാൽ സ്വർഗത്തിന്റെ വിശാലത തന്നെ ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ചേർത്തി വെച്ചാ എത്രയാണോ അത്രയും വിശാലതയുള്ള സ്വർഗത്തിലേക്കും ഉളരൂ. ആ സ്വർഗം ആർക്കാണ് തയ്യാർ ചെയ്യപ്പെട്ടത്? ഉഇദ്ദത്തുലിൽ മുത്തഖീൻ, റബ്ബിനെ സൂക്ഷിക്കുന്ന ഹൃദയം ശുദ്ധിയുള്ള ഭക്തരായ ആളുകൾക്കാണ് ആ സ്വർഗം തയ്യാർ ചെയ്യപ്പെട്ടത്. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെല്ലാരും ആമീൻ പറഞ്ഞോളി. കുടിക്കാരുള്ള വെള്ളമൊക്കെ തരണ്, അല്ലാഹു താല തന്നവർക്ക് അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. എല്ലാരും കുറച്ചു നേരം തങ്ങൾപ്പാപ്പ വരണ്ട, ആയിരത്തം ഒക്കെ കൂലിയ. ഒരു സയ്യിദിനെ പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുമ്പോ ആയിരത്തത്തിന് കൂലിയ. എന്ത് പ്രയാസം സഹിച്ചാലും അതിനൊക്കെ കൂലിയ. മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ്. മുത്തഖീങ്ങൾ ആരാണ്? നേരത്തെ പറഞ്ഞു, ഹൃദയം ശുദ്ധിയുള്ളവർ. ഹൃദയ ശുദ്ധിയുള്ളവരാണ് മുത്തഖീങ്ങൾ. ഹൃദയ ശുദ്ധീകരണത്തിന്റെ മാസമാണ് റമളാ. കണ്ടില്ലേ, നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന അമനൂ കുതിബ അലൈക്കും
وَالصِّيَامُ كَمَا كُتِبَ عَلَى الَّذِينَ مِنْ قَبْلِكُمْ لَعَلَّكُمْ تَتَّقُونَ നിങ്ങളുടെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മേലിൽ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് ഖുർആൻ പറയാണ്. നേരത്തെ പുല്ലാര പറഞ്ഞില്ലേ, അല്ലാഹുമ്മ റഹ്മനീ യാ റഹമർ റാഹിമീൻ പാട്ട് പാടി നാം മനസ്സിൽ തട്ടാത്ത നിലയിൽ ഇങ്ങനെ പറഞ്ഞു. അതുപോലെ ഇപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലീ ദുനൂബീ യാ റബ്ബൽ ആലമീൻ എന്റെ ദോഷം പൊറുക്കണേ, ഇങ്ങനെ ഒരു പാട്ട് പോലെ പാടിയാൽ പോരാ, മനസ്സറിഞ്ഞുകൊണ്ട് പറയണം. അങ്ങനെ ഹൃദയ ശുദ്ധീകരണമുള്ള ആളുകൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട സ്വർഗത്തിലേക്ക് ഉളരൂ എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സഹാബിമാരോട് നല്ലൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തിയപ്പോ കാരണം എങ്ങോട്ടാ ക്ഷണിക്കുന്നത്? ബദർ വാർഷിക സദസ്സിലെ സമരത്തിലേക്ക് പോകാൻ തയ്യാറാകും. ഇവിടെയാണ് ബദരീങ്ങളെ ആകാശങ്ങളുടെയും ഏഴ് ഭൂമിയുടെയും കായുള്ള സ്വർഗമാണോ മുത്തഖികൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടതാ ബഹുമാനപ്പെട്ടവരും തുള്ളിച്ചാടുന്നു. ബഖിൻ ബഖിൻ യാ റസൂലല്ലാ എന്ന് പറഞ്ഞ് മഹാനുഭാവൻ തുള്ളുകയാണ്. ആ സമയത്ത് ലോകത്തിന്റെ നേതാവ് ചോദിക്കുകയാണ്, അല്ലയോ ഉമറേ നിങ്ങൾ ഏത് നിലക്കാണ് തുള്ളുന്നത്? അഹങ്കാരത്തിന്റെ പേരാണോ? ആ സമയത്ത് പറയുന്നു, അല്ല അല്ല, ഏഴ് ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശാലതയുള്ള സ്വർഗം പറഞ്ഞപ്പോൾ അതിൽ കടക്കാനുള്ള ആഗ്രഹം കൊണ്ട് തുള്ളിയതാണ് നബിയേ. ആ സമയത്തതാ തന്റെ കയ്യിലുള്ള കാരക്ക സഞ്ചി വലിച്ചെറിയുന്നു. അവര് പറയുകയാണ്, എന്റെ കയ്യിലുള്ള കാരക്ക തീർത്തുന്നതിരുന്നത് വരെ ഞാനിവിടെ ജീവിക്കുക എന്നത് ഇന്നഹാലുന്തവീര അത് വല്ലാത്ത ഒരു ജീവിതം തന്നെ, അത് ദീർഘമായ ജീവിതം തന്നെ. ാഹിയാകുന്ന ആ നേതൃത്വം പറഞ്ഞത് അംഗീകരിച്ചു കൊണ്ടതാ ബദറിലേക്ക് പോകുന്നു. നിങ്ങൾ സഹാബത്തിന്റെ വിശ്വാസം, സഹാബത്തിന്റെ അച്ചടക്കം നിങ്ങളൊന്ന് നോക്കും. ലോകത്തിന്റെ നേതാവ് പറഞ്ഞപ്പോ എല്ലാവരും വരികയാണ്. ഇങ്ങനെയാണ് ബദർ ഉണ്ടായത് എല്ലാവർക്കും അറിയാം. മുസ്ലിമീങ്ങൾ തീവ്രവാദികളോ ഭീകരവാദികളോ അല്ല, അല്ല എന്നുള്ളത് മക്കായിലുള്ള താമസം കൊണ്ട് ബോധ്യപ്പെടും.
ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അവിടെയുള്ള ഒരുപാട് പ്രമാണികളുണ്ട്, ഉദാഹരണങ്ങൾ വരുണ്ട്. അള്ളാഹു റിസാലത്ത് കൊടുത്തില്ല. ഉമ്മുൽ ഖുറൈലുള്ളതായ നബി അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. വേറെ നബിമാര് മക്കയിൽ വരാണ്. എല്ലാവരും മക്കയിൽ വന്നിട്ടുണ്ട്. പക്ഷേ മക്കയിൽ നിന്ന് നബിയായത് അസ്റഫുൽ ഖൽഖ് തങ്ങൾ മാത്രമാണ്. ആ ലോകത്തിന്റെ നേതാവ് എല്ലാവരും അല്ലമീൻ എന്ന് വിളിക്കുകയാണ്. ആർക്കും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ റിസാലത്ത് എല്ലാവർക്കും അല്ലാഹു കൊടുക്കുകയില്ലല്ലോ. എല്ലാവരെയും അല്ലാഹു പണ്ഡിതന്മാരാക്കുകയില്ലല്ലോ. ഓരോ ഗ്രാമം എടുത്തു നോക്കൂ, ഓരോ മഹല്ലെടുത്തു നോക്കൂ, ഓരോ പ്രദേശം എടുത്തു നോക്കൂ. ആരെയാണ് അമ്പിയാക്കൾ അനന്തര അവകാശികളാക്കുന്നത്? ചിലപ്പോ ആ പ്രദേശത്തുള്ളതായ വളരെ പാപങ്ങളായ ആളുകളാവാം, ചിലപ്പോൾ അമ്പിയാക്കൾ അനന്തരവകാശികളായ പണ്ഡിതന്മാരാക്കുന്നത്. ഇതേപോലെ മക്കയിൽ ഒരുപാട് പ്രമാണിമാരുണ്ടെങ്കിലും അവർക്കാർക്കും അല്ലാഹു റിസാലത്ത് കൊടുത്തില്ല. കാരണം അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത. പ്രവാചകത്വം എവിടെ വെക്കണം, ആർക്കാണ് പ്രവാചകത്വം കൊടുക്കേണ്ടത്, അല്ലാഹുവിനെ അറിയുകയുള്ളൂ. അങ്ങനെ പ്രവാചകത്വം കൊടുത്തത് അനാഥനായി വളർന്ന ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. താങ്കളൊക്കെ ക്ഷീണിച്ച ഞങ്ങൾ പാപ്പ വരാണ്ട് സ്വലാത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ആരും വിഷമിപ്പിക്കാലട്ട, ഒരു സ്വലാത്തിൽ എല്ലാം വലിയ ഗുണം കിട്ടും. നേരത്തെ ഇരുപത്തിനാല് മണിക്കൂറും കിട്ടുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇതാ ഇവിടെ ജീവിക്കാൻ കഴിയുന്നു. അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടായപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു, ഇരിക്കാൻ കഴിയുന്നു, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു, ഉറങ്ങാൻ കഴിയുന്നു, കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കുന്നു, ദഹിച്ചത് അതാ വേണ്ടത് പിടിച്ചു വെച്ച് അല്ലാത്തത് പുറംതള്ളുന്നു. ഇങ്ങനെ 24 മണിക്കൂറും അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ ഇവിടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആ റഹ്മത്ത് ലഭ്യമാകാനുള്ള ഒരു വിഷയമാണ് സ്വലാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അതുകൊണ്ട് ഉണർത്തിയതാണ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് എല്ലാ നിലക്കും കബൂലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പ്രവാചകരാക്കിയത് റസൂലുള്ളാഹിയാണ് പ്രവാചകരാക്കി. അങ്ങനെ റസൂല് പ്രവാചകനായതിന് ശേഷം പിന്നെ ദീനി പ്രബോധനം നടത്തണം. അങ്ങനെ പ്രബോധനം നടത്തിയപ്പോ
പ്രബോധനം നടത്തിയപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ പലർക്കും റസൂലുള്ളാഹിനോട് ദേഷ്യമായി. റസൂലുള്ളാഹിനോട് ദേഷ്യമായപ്പോ റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട സഹാബിമാരോടും ദേഷ്യമായി. അങ്ങനെയുള്ള ദേഷ്യത്തിന്റെ അവസ്ഥ, ഒരാൾക്ക് ദേഷ്യം ഉണ്ടായാൽ അയാളോട് ബന്ധപ്പെട്ട മുഴുവൻ വസ്തുക്കളോടും ദേഷ്യം. ഒരാൾക്ക് സ്നേഹമാണെങ്കിൽ, ഒരാളോട് സ്നേഹമാണെങ്കിൽ അയാളോട് ബന്ധപ്പെട്ട മുഴുവൻ വസ്തുക്കളോടും സ്നേഹമാകും. ഇതാണ് സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും അവസ്ഥ. അള്ളാഹുവും അവൻ ഇഷ്ടപ്പെട്ട ആളുകളോട് മുഴുവനും നമ്മുടെ മനസ്സിലും മഹബത്ത് നൽകുമാറാവട്ടെ. ലോകത്തിന്റെ നേതാവ് ആദർശം പറയാൻ തുടങ്ങിയപ്പോൾ അതാ ലോകത്തിന്റെ നേതാവിനോട് വെറുപ്പായി, അവിടത്തെ ശിഷ്യന്മാരോട് വെറുപ്പായി, അവിടത്തോട് പിൻപറ്റിയ സ്ത്രീകളോട് വെറുപ്പായി. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവര് സഹിച്ചു. പക്ഷേ ഒരു പ്രതികരണവും അതാ മുസ്ലിമീങ്ങൾ നടത്തിയില്ല. പതിമൂന്ന് കൊല്ലക്കാലം ഹബീബായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹാബിമാരും അതാ ജന്മനാടായ മക്കയിൽ വെച്ച് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും എല്ലാം ഏറ്റുവാങ്ങി എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഒന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ബദർ കേൾക്കുമ്പോൾ, ഉഹദ് കേൾക്കുമ്പോൾ, മറ്റുള്ള സമരങ്ങൾ കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണെന്നോ ഭീകരവാദികളാണെന്നോ ആരും മനസ്സിലാക്കണ്ട. പതിമൂന്ന് കൊല്ലം അതാ യാതൊന്നും ചെയ്യാതെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ജന്മനാടായ മക്കയിൽ ജീവിക്കുന്നു. അങ്ങനെ വല്ലാത്ത പ്രയാസമായപ്പോ അള്ളാഹുവിന്റെ ഓർഡർ വരികയാണ്. ഓ ഹബീബായ നബിയേ, തങ്ങളും അനുചരന്മാരും അടുത്തുള്ള 500 കിലോമീറ്ററോളം ദൂരമുള്ള 450 കിലോമീറ്റർ ദൂരമുള്ള മദീനയിലേക്ക് പലായനം നടത്തു. ഒക്കുരിങ്ങൾ പ്രതികരിക്കുന്നില്ല. അക്രമങ്ങളെല്ലാം ഉണ്ടായിട്ടും അങ്ങോട്ട് തിരിച്ചടിക്കടില്ല. മദീനയിലേക്ക് പോയി, മദീനയിൽ വന്ന് താമസമാക്കി, മദീന ഇസ്ലാമിക രാജ്യമാക്കി. മുസ്ലിമീങ്ങൾ മാത്രമല്ല, പലരും ജൂതന്മാരും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും നേതാവാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ നബി തങ്ങളും സഹാബിമാരും മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോഴും അതാ ശത്രുക്കൾ ഓരോ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാ പ്രതികരിക്കാൻ ഓർഡർ വരുന്നു. അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് ബദർ, അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് ഉഹദ്, അങ്ങനെയുള്ള എല്ലാ പ്രതികരണമാണ് ഇസ്ലാമിലെ സമരങ്ങൾ മുഴുവനും എന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഉണർത്തുന്നു. അല്ലാതെ മുസ്ലിമീങ്ങൾ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല. കണ്ടില്ലേ ഇസ്ലാമിന്റെ വാക്കുകൾ? കണ്ടില്ലേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നു. ഒരു തീവ്രതയില്ല. ഞാൻ അങ്ങനെ ചെയ്യണം, എല്ലാവരും അങ്ങനെ ചെയ്യണം എന്ന് പ്രഖ്യാപിക്കുന്നില്ല. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. യാതൊരു തീവ്രതയുമില്ല.
ഇസ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ഹദ് അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ഇസ്ലാം പറയുന്നില്ല. എല്ലാവരും അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകരാണ് എന്ന് എല്ലാവരും മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണേ എന്ന് ഇസ്ലാം പറയുന്നില്ല. കാരണം തീവ്രവാദത്തിന്റെ മതമല്ല, ഭീകരവാദത്തിന്റെ മതമല്ല ഇന്ത്യ രാജ്യമോ, മതേതരത്വ രാജ്യമാണല്ലോ. ഏത് മതമനുസരിച്ചും ജീവിക്കാൻ പറ്റുന്ന രാജ്യമാണ്, ഏത് മതക്കാർക്കും ഇവിടെ ജീവിക്കാം, ഒരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇസ്ലാമിലെ സമരങ്ങളെല്ലാം പ്രതിരോധത്തിന്റെ പേരിലാണ്. കാരണം എല്ലാ മതക്കാർക്കും അവരുടെ ആദർശപ്രകാരം അവരുടെ മതാചാരങ്ങൾ അനുസരിച്ചുകൊണ്ട് മതത്തിന്റെ നേതാക്കൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണമല്ലോ. അതില്ലാതെ ആയപ്പോഴാണ് ഇസ്ലാമിലെ സമരങ്ങൾ ഉണ്ടായത്. കണ്ടില്ലേ ഈ 300 ചില്ലാനം സഹാബിമാർ ബദറില്ലാതെ സഫായി നിൽക്കുന്നു. ആരെല്ലാം അവിടെയുണ്ട്? ചെറുപ്പക്കാര് മാത്രമല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലത്ത കാരണവന്മാരില്ലേ? അതുപോലെ മുആദ് മുഅവ്വിദ് റളിയല്ലാഹു അൻഹുവിനെ പോലത്ത ചെറുപ്പക്കാരില്ലേ? എല്ലാവരും ബദറിൽ ഇങ്ങനെ സഫായി നിൽക്കുകയാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ വന്ന് ചിന്തിച്ചു നോക്കൂ, എന്തും സംഭവിക്കാമല്ലോ. ചിലപ്പോൾ ശരീരം നഷ്ടപ്പെടാം, കണ്ണു പോകാം, കൈ പോകാം, അതുപോലെ ധാരാളം മുറിവേൽക്കാം. എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്, ആരും മാറുന്നില്ല. സന്ദേശം എന്താണ്? ഇസ്ലാമിക പ്രചരണം ഏതാനും ചെറുപ്പക്കാരിൽ മാത്രമല്ല, മുതിർന്നവരും വേണം, കുട്ടികളും വേണം, അതുപോലെ യുവാക്കളും വേണം, എല്ലാവരും വേണമെന്നല്ലേ ബദർ നൽകുന്ന സന്ദേശം? അങ്ങനെ സഫായി നിൽക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഭാഗത്തേക്ക് നോക്കുന്നു, എന്റെ സൊഫിന്റെ വലതുഭാഗത്താരാണ്, എന്റെ വലതുഭാഗത്താരാണ്, എന്റെ ഇടതുഭാഗത്താരാണ് എന്ന് നോക്കുമ്പോ വളരെ പ്രായം കുറഞ്ഞതായ രണ്ട് ചെറുപ്പക്കാരാണ്, അഫ്രാഇന്റെ മക്കളായ മുആദ് മുഅവ്വിദ് റളിയല്ലാഹു അൻഹുമാ. നല്ല രണ്ട് ചെറുപ്പക്കാർ. അല്ലാഹു തആല നമ്മളെ പ്രവർത്തകന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനിങ്ങനെ പോരുമ്പോ ചിന്തിച്ച് പഠിച്ചോനെ, മഴ പെയ്യാം, നമ്മളെ പ്രവർത്തകർ എത്ര ദിവസം മുമ്പ് ഇതിന്റെ പ്രചരണം തുടങ്ങി, എത്ര ദിവസം മുമ്പ് പ്രചരണം തുടങ്ങി, എത്ര കാശാണ് ഇതിനെ ചെലവഴിച്ചത് എന്നിങ്ങനെ ചിന്തിച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ മജ്‌ലിസ് കബൂലാക്കുമാറാവട്ടെ. മഴ കണ്ടത് ഉതിർത്ത് പിന്ന പെയ്താൽ ആരും വരൂല്ലോ, വന്നിന് ശേഷം മഴ പെയ്താൽ പിന്നെ ആരും പോവില്ല. മഴ ആദ്യമായാലും ഒരുവിധ ആൾക്കാർ ആരും വരൂല, നമ്മളാരും വരൂല, ആരും വരൂല. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, റബ്ബേ എത്ര പ്രയാസമാണ്, അല്ലാഹു എല്ലാ നിലക്കും ഈ മജ്‌ലിസ് കബൂലാക്കുമാറാവട്ടെ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഖൈറും അല്ലാഹു ചൊരിയുമാറാവട്ടെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലതും ഇടതും നോക്കുമ്പോൾ രണ്ട് പ്രായം കുറഞ്ഞ മക്കളെ ഇടയിലാണല്ലോ. ഞാൻ നല്ല
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളേ, അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി വളരെ പ്രയാസപ്പെടുത്താൻ നോക്കിയവനാണ്. അബൂ ജഹലദ ഒരിക്കൽ വീമ്പളക്കുകയാണ്, മുഹമ്മദ് എന്റെ മുന്നിൽ വെച്ച് സുജൂദ് ചെയ്യുമോ? അങ്ങനെ സുജൂദ് ചെയ്താൽ മുഹമ്മദിന്റെ മുഖം ഞാൻ മണ്ണിൽ വെച്ച് ഉരതുന്നതാണ്. ഏതാണ് മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ മുഖം മുഹയ്യാക യാ ഖൈറുൽ ബരിയ്യത്തി ഖദ് ബദാ യുഹാകി തങ്ങളെ മുഖം യാ ഖൈറൽ ബരിയ, പടപ്പുകളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ തങ്ങളെ, തങ്ങളെ മുഖം ഖദ് ബദാ, അത് പ്രകാശം, അത് വെളിവായി, അതിനാ പ്രത്യക്ഷപ്പെട്ടു. ആ മുഖത്തിനൊരു ഉദാഹരണം പറയുകയാണ്, മുഖം അതിനെ ഒരു തുല്യമായി ഒന്ന് പറയുകയാണെങ്കിൽ പതിനാലാരാവിന്റെ പൗർണമി ചന്ദ്രനെ പോലെയാണ്. ഇവിടെ ഇസ്ലാമിന്റെ ഒരു നേതൃത്വമുണ്ട്, ആ നേതൃത്വത്തിനെ മറ്റുള്ളവർ അംഗീകരിക്കണം, ആ നേതൃത്വത്തിനെ ഇകഴ്ത്താൻ പാടില്ല. ഓരോ പ്രദേശത്തും ഓരോ നേതൃത്വമുണ്ട്, മൊത്തത്തിൽ മുസ്ലിമീങ്ങൾക്കൊരു നേതൃത്വമുണ്ട്, കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾക്കൊരു നേതൃത്വമുണ്ട്, ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം ഉണ്ടാകുമ്പോൾ മുസ്ലിമീങ്ങൾ
മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമില്ല, മുസ്ലിമീങ്ങൾക്ക് നേതൃത്വമില്ലേ, അവിടെ പ്രശ്നങ്ങള. അങ്ങനെ ഓരോ സ്ഥലത്തും ഉള്ള നേതൃത്വത്തിന് കേൾക്കാൻ പാടില്ല. അൻസാരിയായ സഹാബി പറയുന്നു, ഞങ്ങൾ ചോദിക്കാനുള്ള കാരണം നബി തങ്ങളെ ചീത്ത പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറയാൻ പാടില്ല. അപ്പൊ ബദറുണ്ടാകുന്നത് എന്തിനാ? ലോകത്തിന്റെ നേതാവിനെ മോശമാക്കിയതിന്റെ പേരിൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ബദർ സമരം നടക്കുകയാണ്, ബദർ യുദ്ധമുണ്ടാവുകയാണ്. 300 ചില്ലാനം സഹാബിമാരിലെ അതിലുള്ളൂ. മറുഭാഗമാണെങ്കിലോ 1000 വരുന്ന വലിയ സംഘമാണ്. ഇവരാണെങ്കിൽ ആദ്യം സമരത്തിനൊരുങ്ങിയവരല്ല, സാമ്പത്തിക ക്ഷീണം വരുത്താനാണ് ഒരുങ്ങിയത്, പിന്നീടത് സമരത്തിൽ കലാശിച്ചതാണ്. ഏതായാലും ഉണർത്തുന്നു, ഈ 300 ചില്ലാനം വരുന്ന സഹാബിമാർ 1000 വരുന്നതായ വലിയ സംഘത്തിനോട് പടതൊരുതി. അതാ അവർ വിജയിക്കുന്നു. ആ നമ്മളോട് പറയുന്നില്ലേ, നിങ്ങൾ വളരെ നിസ്സാരരായ നിലയിൽ, കായിക അഭ്യാസികൾ കുറവാണ്, ആയുധങ്ങൾ കുറവാണ്, വാഹനങ്ങൾ കുറവാണ്. മറുഭാഗമോ, അവർ കായികാഭ്യാസികളാണ്, വാഹനങ്ങൾ കൂടുതലാണ്, അംഗങ്ങളോ കൂടുതലാണ്. പക്ഷേ അംഗങ്ങൾ കുറവാണെങ്കിലും ബദറിന്നതാ നിങ്ങളമ്മാവു സഹായിച്ചു എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. എന്താ കാരണം? അല്ലാഹു തആല മുസ്ലിമീങ്ങൾ കുറഞ്ഞപ്പോ മലായിക്കത്തിന് അല്ലാഹു ഇറക്കി. മുസ്ലിമീങ്ങളെ സഹായിക്കാൻ അല്ലാഹു മലക്കുകൾ ഇറക്കി. മലക്കുകൾ നമ്മളെ സഹായികളായി. അല്ലാഹു മാത്രമല്ലല്ലോ നമ്മളെ സഹായികൾ. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്നമാ വലിയ്യുക്കും അല്ലാഹു വറസൂലുഹു. والذين آمنوا والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون വാറായത്തിൽ കാണാം, വൽമലായികത്തു ബഅദ ദാലിക ലഹീർ വജിബ്രീൽ വസാലിഹുൽ മുഅ്മിനീൻ. ജിബ്രീൽ സഹായിയാണ്, മലക്കുകൾ സഹായികളാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് സഹായികളാണ്, ഈമാനും തഖ്വയുമുള്ള ബദരീങ്ങൾ സഹായികളാണ്. ഈ കുറഞ്ഞതായ അംഗങ്ങളെ സഹായിക്കാൻ അല്ലാഹു അതാ 5000 മലായിക്കത്തിനെ ബദറിൽ ഇറക്കുന്നു. 5000 മലായിക്കത്തിന്റെ ആവശ്യമില്ല. മുസ്ലിമീങ്ങൾക്ക് അതാ തുമഅനീനത്തിന് വേണ്ടി, അവർക്കുള്ള സമാധാനത്തിന് വേണ്ടി, അവർക്കുള്ള ഒരു ബുശ്റയായി സന്തോഷമായി അല്ലാഹു അതാ 5000 മലക്കുകളെ ബദറിൽ ഇറക്കുന്നു. അങ്ങനെ മുസ്ലിമീങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഉണർത്തുന്നു, എല്ലാ സ്ഥലത്തുള്ള വിജയത്തിന്റെ മാനദണ്ഡം മുഅ്മിനികളെ, ഈമാനാ നല്ല വിശ്വാസമാ, വിശ്വാസമുണ്ടോ, ഈമാനുണ്ടോ, എവിടെയും വിജയിക്കാ, എവിടെയും രക്ഷപ്പെടാ, പ്രത്യേകിച്ച് ആഖിറത്തിൽ രക്ഷപ്പെടണോ, നല്ല ഈമാന് വേണം. ആ ഈമാൻ
അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അങ്ങനെ ബദറിൽ മുഅ്മിനീങ്ങൾക്ക് വലിയ സഹായം കിട്ടി. ഞാൻ പറയുന്നത് ഇവിടെ ബദർ മൗലിദിന്റെ വാർഷിക ബദർ മൗലിദ് പലരുടെയും വീട്ടിൽ നടക്കുകയാണ്, പലരുടെയും വീട്ടിൽ ബദർ മൗലിദ് നടക്കുകയാണ്. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മുടെ പരിസരത്തല്ലേ ആട് താഴ്ന്നു പോയത്, ആട് താഴ്ന്നു പോയത് ഇതിന്റെ അടുത്തല്ലേ, ഭൂമി പിളർന്നത് നമ്മുടെ നാട്ടിലല്ലേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വീടുകൾ വീടകാ താമസ ശൂന്യമായത് നമ്മുടെ അടുത്തല്ലേ. പ്രകൃതി ദുരന്തങ്ങളാണ്. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പറയുന്നു, ഖസ്ഫ് ഉണ്ടാകും, ഭൂമി പിടിച്ച് വിഴുങ്ങലുണ്ടാകും, അതുപോലെ തന്നെ വലിയ കാറ്റുണ്ടാകും, അതുപോലെ ഒരുപാട് ദുരന്തങ്ങൾ വരാനുണ്ട്. ഇങ്ങനെ വലിയ മാരകമായ രോഗങ്ങളില്ലേ, വൈറസുകളില്ലേ, വൈദ്യശാസ്ത്രത്തിന് കാരണം പിടികിട്ടാത്ത നിലയിൽ വലിയ വലിയ രോഗങ്ങൾ പടരുന്നില്ലേ, ഒരുപാട് ആളുകൾ മരിക്കുന്നില്ലേ. ഈ സമയത്തല്ല പ്രിയപ്പെട്ട മുഅ്മിനുകളെ, കഴിഞ്ഞ ആഴ്ചയില്ലതാ നമ്മുടെ ഉസ്താദുമാർ വെള്ളിയാഴ്ച പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ പറയുന്നു. ദീർഘായുസ്സുനൽകട്ടെ. അതുപോലെ ദീർഘായുസ് നൽകട്ടെ. അവര് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മസീദത്തുൽ വിത്രിയെ ചൊല്ലാൻ പറഞ്ഞില്ലേ, മുമ്പല്ല തറാവീ കഴിഞ്ഞാൽ മസീദത്തുൽ വിത്രിയ എല്ലാ പള്ളിയിലും ചൊല്ലാറില്ലേ, അതെല്ലാം എടുത്തുപോയി, അതെല്ലാം നമ്മളിൽ നിന്ന് പോയി, ബദറമൗലിദ് പോയി. ഏത് സാമ്പത്തിക പ്രയാസമുള്ളവരായാലും റമദാൻ വന്നാൽ ഒരു ബദറമൗലിദ് ഓതാത്ത മുസ്ലിം വീടുണ്ടായിരുന്നോ? സാമ്പത്തിക പുരോഗമനമില്ലാത്ത കാലത്ത് വരെ റമദാൻ വന്നാൽ ബദറമൗലിദ് ഓതാത്ത വീടുണ്ടായിരുന്നോ? ബദരീങ്ങളുടെ അനുസ്മരണമില്ലാത്ത വീടുണ്ടായിരുന്നോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇന്ന് സാമ്പത്തിക പുരോഗമനമുണ്ട്, പക്ഷേ ആ പരിപാടിയെല്ലാം പോയി. ഞാൻ ഉണർത്തുന്നു പാടില്ല മുഅ്മിനീങ്ങളെ, മഹാന്മാരെ സ്മരിച്ചോ. മഹാന്മാരി എന്നത് റബ്ബിന്റെ ആളുകളോ, റബ്ബിന്റെ ആളുകളോ, അവരെ ഓർത്തോ. ബദരീങ്ങൾ വലിയ മഹാന്മാരല്ലേ, കണ്ടില്ലേ ഇമാം ബുഖാരി തങ്ങള് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി മൂന്ന് സഹാബിമാരെ വിളിക്കുന്നു. മൂന്നാളുകൾ എന്നെ വിളിച്ചു. ആരാണ് മൂന്നാളുകൾ? ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹാഹു, ഒന്ന് സുബൈർ റളിയല്ലാഹു അൻഹു, വേറെ ഒരു സഹാബി. ഇങ്ങനെ മൂന്നാളുകളെ വിളിക്കുന്നു. മൂന്നാളുകളെ വിളിച്ചുകൊണ്ടതാ പറയുകയാണ്, വളരെ പെട്ടെന്ന് വാഹനമെടുത്ത് നിങ്ങൾ എന്ന് പറയുന്ന പ്രദേശത്തെത്തണേ, വളരെ പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തണം. ആധുനിക സജ്ജീകരണങ്ങളില്ല ഉള്ള കാലല്ല, ഫോണോ അതുപോലെ തന്നെ ആധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ലാത്ത കാലം. ആ കാലത്ത് ലോകത്തിന്റെ നേതാവ് മൂന്ന് സഹാബിമാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, എത്രയും പെട്ടെന്ന് നിങ്ങൾ റൗളത്ത് ഖാഫിലെത്തണം. അവിടെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ കയ്യിൽ ഒരു എഴുത്തുണ്ട്, ആ എഴുത്ത് പുറത്തു പോകാൻ പാടില്ല. മുസ്ലിമീങ്ങളെ രഹസ്യം ചോർത്തുന്ന എഴുത്താ, വളരെ പെട്ടെന്ന് ചെന്ന് നിങ്ങൾ ആ എഴുത്ത് വാങ്ങിക്കൊണ്ട് വരണം.
ഇങ്ങനെ ലോകത്തിന്റെ നേതാവ് അറിഞ്ഞ്, ലോകത്തിന്റെ നേതാവ് ബദരീങ്ങളുടെ നേതാവാണ്, പടപ്പുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനാണ്, ഇബ്രാഹിം നബിയേക്കാൾ വലിയ മഹാനാണ്, ഉപ്പാപ്പ ഇബ്രാഹിം നബിയേക്കാൾ വലിയ സ്ഥാനം വസൂറുമാക്കാട്, മുസാ നബിയേക്കാളും ഈസാ നബിയേക്കാളും നോഹി നബിയേക്കാളും എല്ലാ അമ്പിയാക്കളേക്കാളും എല്ലാ പടപ്പുകളേക്കാളും വലിയ സ്ഥാനമുള്ളവർ അസ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാട്. ആ തങ്ങൾക്ക് പലതും അറിയാ, പലതും അറിയുന്നു, പലതും കാണുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആരും ആ നേതാവിനെ നിസ്സാരപ്പെടുത്തല്ല, വളരെ താഴ്ന്നവരായി കാണല്ല, ആ നേതാവിന്റെ ബഹുമാനം ഇടിച്ച് താഴ്ത്തല്ല. പടപ്പുകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരാണ് ആ നേതാവാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് വാഹനമെടുത്തുകൊണ്ട് റൗളത്ത് ഖാഫിലത്തണേ, അവിടെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിൽ നിന്ന് ഒരു എഴുത്ത് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരണേ. മൂന്നാളും വളരെ പെട്ടെന്ന് വാഹനമെടുത്ത് റൗളത്ത് ഖാഫിലത്തി പറഞ്ഞ പെണ്ണിനെ കണ്ടു. പെണ്ണിനോട് പറഞ്ഞു, അഖ്രിജിൽ കിതാബ, എഴുത്തെടുക്കുക എന്ന് റസൂലുള്ള പറഞ്ഞു. റസൂലുള്ളാന്റെ ശിഷ്യന്മാര് പറഞ്ഞു, അവള് നിഷേധിച്ചു, എന്തെഴുത്ത്? എന്റെ കൂടെ എഴുത്തില്ല, എന്റെ കൂടെ എഴുത്തില്ല എന്ന് നിഷേധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സഹാബിമാർ ആരാണ് പറഞ്ഞത്? 63 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിൽ ഒരു കളവ് പോലും പറയാത്ത സാദിഖുൽ മസ്ദൂഖായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടുന്ന് പറഞ്ഞത് കളവാകൂല എന്ന് പറഞ്ഞു. അവൾ നിഷേധിച്ചു. അപ്പൊ പറഞ്ഞു, മര്യാദക്ക് എഴുത്തെടുത്തോ, അല്ലെങ്കിൽ വസ്ത്രം ഞങ്ങൾ അഴിക്കും, ഭീഷണിപ്പെടുത്തി. ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ വിവരിക്കുന്നത് കാണാം, മര്യാദക്ക് എഴുത്തെടുത്തോ, അല്ലെങ്കിൽ ഞങ്ങൾ വസ്ത്രം അഴിക്കും. ആ സമയത്തതാ ആ പെണ്ണ് ആ പെണ്ണിന്റെ മുടിക്കെട്ടിൽ നിന്ന് എഴുത്തെടുത്തു കൊടുക്കുന്നു. മുടിക്കെട്ടിൽ നിന്നത് ആ മുടിക്കെട്ടിലാണ് എഴുത്ത് സൂക്ഷിച്ചത്. മുടിക്കെട്ടിൽ നിന്ന് എഴുത്തെടുത്തു കൊടുക്കുന്നു. ആ എഴുത്തുമായി മൂന്ന് പേരും അതാ ഇലാ ഹളറത്തി റസൂലുല്ലാഹ് തങ്ങളുടെ സന്നിധാനത്തിൽ വരുന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് വരികയാണ്, റസൂലുള്ളാഹിന്റെ കയ്യിൽ എഴുത്തു കൊടുത്തു. എഴുത്തു കൊടുത്തപ്പോ ആരാണ് എഴുത്തിന്റെ ഉടമ? ലോകത്തിന്റെ നേതാവ് എനിക്കറിയാ, എല്ലാം അറിയുന്ന നേതാവാണ്. അബ്റിൽ കിടക്കുന്ന വിഷയം വരെ അറിയുന്ന നേതാവാണ്. കണ്ടില്ലേ, ലോകത്തിന്റെ നേതാവതാ. പള്ളി അടിച്ചു വാരുന്ന ഒരാളെ കാണാതെയായപ്പോൾ ലോകത്തിന്റെ നേതാവ് അതാ. ആളുകളോട് സഹാബിമാരോട് ചോദിക്കുന്നു, അല്ല നമ്മളെ പള്ളി അടിച്ചു വരുന്ന ആളവിടെ? പള്ളി വൃത്തിയാക്കുന്ന ആളവിടെ? പള്ളി വൃത്തിയാക്കുക, വീട് വൃത്തിയാക്കുക, പരിസ്ഥിതി സംരക്ഷണം ഇന്ന് വളരെ അത്യാവശ്യം. ഹബീബായ റസൂലുള്ള പറഞ്ഞു, ലാ തുബയ്യിതുലു, ലാ തുബയ്യിതു, നിങ്ങളെ വീടുകളിൽ നിങ്ങൾ വേസ്റ്റ് അച്ചേൽക്ക് അതേ നിലയിൽ ഉപേക്ഷിക്കാൻ പാടില്ല.
വേസ്റ്റുകളെല്ലാം നിങ്ങൾ വീടിൽ നിന്ന് മാറ്റണം. വേസ്റ്റുകൾ വീടുകളിൽ രാപ്പാർപ്പിക്കാൻ പാടില്ല. അടിച്ചുവാരിയതും അതുപോലെ മറ്റു വേസ്റ്റുകളൊക്കെ വീട്ടിൽ നിന്ന് വെക്കരുത്. അത് ദാരിദ്ര്യം വരുന്ന വിഷയമാണ്. വീട് വൃത്തിയാക്കണം. ൃത്തിയായിട്ടും വെക്കുന്നവനാണ്. നിങ്ങളെ മുറ്റങ്ങളെ വൃത്തിയാക്കണേ. ദൂതരോട് സാദൃശ്യമാകല്ല, പരിസ്ഥിതി സംരക്ഷണം വേണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ വീട് വൃത്തിയാക്കുന്ന വൃത്തിയാക്കാൻ ലോകത്തിന്റെ നേതാവ് പറയുകയാണ്. പള്ളി വൃത്തിയാക്കുന്ന ആളെ കാണാതെയായപ്പോൾ, പള്ളി അടിച്ചു വാരുന്ന ആളെ കാണാതെയായപ്പോൾ ലോകത്തിന്റെ നേതാവ് ചോദിക്കുന്നു, അല്ല നമ്മളെ പള്ളി അടിച്ചു വാരുന്ന ആളെവിടെ? അവിടുന്ന് പറഞ്ഞു, മാത്ര അദ്ദേഹം മരണപ്പെട്ടുവോ എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ നേതാവ് ചോദിക്കുന്നു, അദ്ദേഹം മരിച്ച വിവരം എന്നേ നിങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത്? പള്ളി അടിച്ചു വാരുന്ന ആള് മരിച്ച വിവരം എന്നെ നിങ്ങൾ അറിയിക്കാതിരുന്നത്? അപ്പൊ ഓലി ഈ പള്ളി അടിച്ചു വാരുക എന്ന് പറഞ്ഞ വിഷയമൊക്കെ നിസ്സാരാക്കിയിട്ട് അത് ചെയ്യുന്ന ആളെ മരിച്ചവരൊന്നും പറയണ്ടാന്ന് കരുതി റസൂലുള്ളാഹിയോട് പറഞ്ഞില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളാണ് ഖബർ കാണിച്ചരി, ആണ് ഖബർ കാണിച്ചരി. അങ്ങനെ ലോകത്തിന്റെ നേതാവ് ഖബറിന്റെ അവിടെ പോയി ദുആ ചെയ്യുന്നു. ഖബറിന്റെ അവിടെ പോയി ദുആ ചെയ്തപ്പോൾ ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ഈ ഖബറുകളെല്ലാം ഇരുടാൽ നിറക്കപ്പെട്ടതാ, പക്ഷേ എന്റെ പ്രാർത്ഥന കാരണമായി ആ ഖബറുകൾ പ്രകാശിക്കുന്നതാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി കണ്ടോ, ഖബറിൽ കിടക്കുന്ന വിഷയം റസൂലുള്ളാഹി അറിയുന്നു. ഈ ഖബർ ഇരുടാൽ നിറക്കപ്പെട്ടതാണ്, പക്ഷേ ഞാൻ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ പ്രാർത്ഥന കാരണമായി ആ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനത്തെ വലിയ നേതാവാണ്. ആ നേതാവിനിക്കറിയാം ആരാണ് കത്തിന്റെ ഉടമ. കത്ത് തുറന്നു നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ബദരീങ്ങളെ പവറാണ്, ബദരീങ്ങളെ ബഹുമാനമാണ് ഞാൻ പറയുന്നത്. കത്ത് പൊളിച്ചു നോക്കുമ്പോൾ ആരാണ് കത്തിന്റെ ഉടമ? കത്തിലുള്ള വിഷയം എന്ത്? മുസ്ലിമീങ്ങളെ രഹസ്യം ചോർത്തലാണ്. മുസ്ലിമീങ്ങളെ രഹസ്യം ചോർത്തലാണ് കത്തിന്റെ ഉള്ളടക്കം. അങ്ങനെ റസൂലുള്ളാഹി ഹാത്തിബിനെ വിളിച്ചു. ഹാത്തിബെ, എന്താ അവെന്താ കത്തിലുള്ളത്? ഒരു രഹസ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ച വിഷയം, പ്രതിരോധത്തിന്റെ പേരിൽ രഹസ്യമായി ഒരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ച വിഷയം, ആ വിഷയം പരസ്യപ്പെടുത്തുന്നതാണ് ഈ കത്തി. അങ്ങനെയാണല്ലോ യുദ്ധങ്ങളൊക്കെ, അങ്ങനെയാണല്ലോ. രഹസ്യമാണ്, രഹസ്യം ചോർത്താൻ പാടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ രഹസ്യം മറ്റു രാഷ്ട്രങ്ങൾ ചോർത്താൻ പാടില്ല. വേറെ രാജ്യത്തിന്റെ രഹസ്യം ഇന്ത്യ രാജ്യം ചോർത്താൻ പാടില്ല. വലിയ തെറ്റാണത്. മുസ്ലിമീങ്ങളെ രഹസ്യം ചോർത്തുകയാണ്. ലോകത്തിന്റെ നേതാവ് ഹാത്തിബിനെ വിളിക്കുന്നു, അല്ല ഹാത്തിബേ, എന്താണ് ഇങ്ങനെ കത്തെഴുതാനുള്ള കാരണം? നാം രഹസ്യമാക്കി വെച്ചതായ വിഷയം, ഇന്ന സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോകാനുള്ള വിഷയം, നിങ്ങൾ അത് പരസ്യപ്പെടുത്താൻ കാരണം എന്താണ് ഹാത്തിബ്? ആ സമയത്ത് ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബിയേ, ഞാൻ മതഭ്രഷ്ടായതിന്റെ പേര് ചെയ്തതല്ല നബിയേ, പേര് ചെയ്തതല്ല, അവിശ്വാസിയായതിന്റെ പേര് ചെയ്തതല്ല, മറിച്ച് നാം പോകാനുദ്ദേശം
താമസിക്കുന്ന സ്ഥലത്ത് എന്റെ കുടുംബമുണ്ട് നബിയേ. ഞാൻ അവരെ ഒന്ന് ഉണർത്തിയതാ, അല്ലാതെ മുസ്ലിം ആവാത്തതിന്റെ പേരിലോ മതവൃട്ടായതിന്റെ പേരിലോ ചെയ്തതല്ല നബിയേ എന്ന് പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹിക്ക് ബോധ്യമായി ഹാത്തിബ് പറഞ്ഞത് ശരി തന്നെ. കാരണം പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അവിടെ ഈ ഹാത്തിബ് എന്നൊരു കുടുംബക്കാരുണ്ട്. അപ്പൊ കുടുംബക്കാരൊന്നും അതിൽ പെടണ്ട എന്ന് കരുതി ഒന്ന് ഉണർത്തിയതാണ്. ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഅനീ ഹബീബായ നബിയേ, തങ്ങൾ എന്നെ വിടൂ. ഇസ്ലാമിന്റെ ആളുകൾ അവഞ്ഞിച്ചതായ ആ ഹാത്തിബിന്റെ പെരടി ഞാൻ വെട്ടും നബിയേ. മഹാനായ റസൂൽ എന്ന് പറയുന്നു, പറയല്ല സത്യമാണ് പറേ. അപ്പോഴും പറയുകയാണ്, നബിയേ സമ്മതം തരണം, ഞാൻ ഹാത്തിബിന്റെ പെരടി വെട്ടും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ബദരീങ്ങളെ പവറ് നോക്കൂ. ലോകത്തിന്റെ നേതാവതാ തങ്ങളോട് പറയുകയാണ്, അല്ലാഹു തആല വെളിവായിക്കൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇമാം ബുഖാരി തങ്ങള് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നു, അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ പറഞ്ഞത് നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു, നിങ്ങളെ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ എന്ന് അല്ലാഹു തആല നേരിട്ട് പറഞ്ഞ വിഭാഗമല്ലയോ ബദരീങ്ങൾ, ആ ബദരീങ്ങളിൽ പെട്ടാണല്ലയോ എന്ന് റസൂലുള്ളാഹി പറയുമ്പോ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ രണ്ട് കണ്ണിൽ നിന്നതാ കണ്ണുനീര് ചാരിട്ടൊഴുകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബദരീങ്ങളെ പിടിച്ചോ, ബദറുബൈത്ത് ചൊല്ലിക്കോ, ബദരീങ്ങൾ അസ്മാ ചൊല്ലിക്കോ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാ. കണ്ടില്ലേ മഹാനായ റസൂലുള്ളാഹി കുറഞ്ഞ സഹാബിമാരും കൂടിയതാ ഉഹുദ് മല കയറുകയാണ്. ഉഹുദ് മല 6000 മീറ്റർ നീളമുള്ള വലിയ മലയാണ്. സ്വർഗത്തിന്റെ കവാടത്തിൽപ്പെട്ട ഒരു കവാടത്തിന്റെ അരികിലാണ് ഉഹുദ് മല നിലകൊള്ളുന്നത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗത്തിനോട് ബന്ധപ്പെട്ടതൊക്കെ ദുനിയാവ് തന്നെ ഉണ്ട്. ഉഹുദ്മല സ്വർഗത്തിന്റെ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടത്തിന്റെ അരികിലാണ് നിലകൊള്ളുന്നത് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നീല അജിദു റീഹൽ ജന്ന മിൻ വറായി ഉഹുദ്. ഉഹുദിന്റെ ബാക്കിലൂടെ സ്വർഗത്തിന്റെ പരിമളം ഞാൻ ആസ്വദിക്കുന്നു. ആ വലിയ ഉഹുദ് മലന്റെ മുകളിൽ ആ ലോകത്തിന്റെ നേതാവും കുറഞ്ഞ ശിഷ്യന്മാരും കയറുകയാണ്. ആ മലക്ക് തന്നെ വലിയ പവറാണ്.
റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസദാ ഉഹ്ദിലേക്ക് പോകുന്ന സ്ഥലത്ത് എഴുതി വെച്ചത് കാണാം, ഇന്നും കാണാം. ഉഹ്ദു ജബലു യുഹിബ്ബുനാ വ നുഹിബ്ബുഹു. ഉഹ്ദ് വലിയൊരു മലയാണ്, ആ മലയെ നാം സ്നേഹിക്കുന്നു, ആ മല നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതായ ആ ഉഹ്ദ് മലയിലേക്ക് കയറുമ്പോൾ ഉഹ്ദ് മല ചലിക്കുന്നു. ഉഹ്ദ് മല പറയുന്നു, ഉഹ്ദ് മല ചലിച്ചപ്പോൾ ലോകത്തിന്റെ നേതാവ് പറയുന്നു, ഉസുബ്തുഹ്ദ് ഉസുബ്തുഹ്ദ് ഉസുബ്തുഹ്ദ്. ഉഹ്ദ് നീ സുസ്ഥിരമാകണം, നീ ചലിക്കാൻ പാടില്ല, നീ സ്ഥിരമാകണം. കാരണം ഉഹ്ദ് നിന്റെ മുകളിലുള്ളത് നാല് മഹാന്മാരാ, നബിയും വസിദ്ദീഖും വശഹീദാ. കണ്ടോ റസൂലുള്ള പറഞ്ഞത് പേരല്ല, റസൂലുള്ളാക്ക് 200 ചില്ലാനം പേരുകളുണ്ടല്ലോ, ആ പേരല്ല പറഞ്ഞത്. നിന്റെ മുകളിലുള്ളത് നബിയൻ, അത് ബഹുമാനമാ. എന്താണ് നബിയന്റെ അർത്ഥം? വരാൻ പോകുന്ന കാര്യങ്ങൾ കാലേ കൂട്ടി പ്രവചിക്കാൻ കഴിവുള്ള വലിയ ആളാണ്. അതുപോലെ നിന്റെ മുകളിലുള്ളത് അബൂബക്കറാണ് എന്നല്ല പറഞ്ഞത്. ഇസ്ലാമിന്റെ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും ഉടനെ തസ്ദീഖാക്കുന്ന, അംഗീകരിക്കുന്ന, പട്ടാങ്ങാക്കുന്ന സിദ്ദീഖ് തങ്ങളാണ്. പേര് പറഞ്ഞില്ല, അവരെ ബഹുമാനമാണ് സിദ്ദീഖാ. പിന്നീട് പറയുന്നു വശഹീദ, നിന്റെ മുകളിലുള്ളത് രണ്ട് സാക്ഷി രക്തസാക്ഷികളാണ്. സുഹദാവിന് വലിയ പവറാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബദറിൽ 14 ആളുകൾ ഷഹീദായില്ലേ? 14 ആളുകളെ പേരും അതാ. സൗദി ഗവൺമെന്റ് വളരെ ഭംഗിയായി ഇന്നും ബദറിൽ എഴുതി വെച്ചത് കാണാം. വലിയ പവറാണ് സുഹദാക്കൾ. ഖുർആൻ പറഞ്ഞില്ലേ, വലാ തസ്ബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഉന്നതിക്ക് വേണ്ടി പോരാടി രക്തസാക്ഷികളായ ആളുകൾ മരിച്ചവരാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഒരായത്തിൽ പറയുന്നു, സുഹദാക്കൾ മരിച്ചവരാണെന്ന് വിചാരിക്കരുത്. വേറായത്തിൽ പറയുന്നു, ഉന്നതിക്ക് വേണ്ടി പോരാടി രക്തസാക്ഷികളായ ആളുകൾ മരിച്ചവരാണെന്ന് പറയരുത്. എല്ലാ സുഹദാവിനുമുള്ള പവറാണ്. മലപ്പുറം സുഹദാക്കളുണ്ട്, മുട്ടിച്ചിറ സുഹദാക്കളുണ്ട്, ചെറൂര് സുഹദാക്കളുണ്ട്, ഏർവാടി സുഹദാക്കളുണ്ട്, അതുപോലെ ഒരുപാട് സുഹദാക്കളുണ്ട്. അവരൊക്കെ വലിയ പവറുള്ളവരാ. ചെറൂര് സുഹദാക്കളെ ശരീരത്തിൽ അവരെ ശരീരമെന്ന് നിർജീവമായതിന്റെ പേരിൽ, അവരെ ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് പോയതിന്റെ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തില്ലേ? എല്ലാരും ഉള്ളവരൊക്കെ നമ്മളെ സാസ്രിനോടി നമ്മൾ പടുത്തെത്തി സാസ് ഭംഗിയാക്കാം. കുറെ സീറ്റ് ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരും. മഴ ഒന്നുമില്ലല്ലോ, മഴക്കെ പോയില്ലേ? അള്ളാഹു നമ്മളെ മജ്ലിസ് പൂരാക്കട്ടെ. തങ്ങൾപ്പാപ്പ വരുമ്പോ സന്തോഷം. ആ നിൽക്കണവരൊക്കെ ഉണ്ടെന്നോളി, ബുദ്ധിമുട്ടില്ലാത്തവരുണ്ട്, പ്രയാസമുള്ളവരവിടെ നിന്നോളി, പ്രയാസമില്ലാത്തവര് സാസ്രിന്നോളി. ഞാൻ എന്റെ സംസാരം നിർത്തം. സുഹദാകിന് വലിയ ചെറൂര് സുഹദാക്കളെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തിട്ട് പോലും അവരെ ശരീരം കത്തിയില്ല. ആ സുഹദാ വലിയ പവറുള്ളവരാണ്. ബദരീങ്ങളെ പേര് പറയുമ്പോ സുഹദാക്കളെ പേര് പറയുന്നില്ലേ? ഉഹ്ദ് മല ചലിച്ചപ്പോ ലോകത്തിന്റെ നേതാവതാ നാല്
മഹാന്മാരെ ബഹുമാനം പറയുന്നു. നബിയും വസ്ദീഖും വശഹീദാത്, നിന്റെ മുകളിലുള്ളത് നബിയാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെ കാലേ കൂട്ടി പ്രവചിക്കാൻ കഴിവുള്ളവരാണ്. അതല്ലേ റുബൈഇ ബിന്തു മുഅദ്ബിദ് റളിയല്ലാഹു അൻഹു കല്യാണ ദിവസത്തിൽ കുട്ടികൾ തഫടിച്ച് പാട്ടുപാടുമ്പോൾ, ബദരീങ്ങളെ പുകഴ്ത്തി പാട്ടുപാടുമ്പോൾ ആ സദസ്സിലേക്ക് ലോകത്തിന്റെ നേതാവ് വന്നു. നേതാവ് വന്നപ്പോൾ ബദരീങ്ങളെ കുറിച്ച് പാട്ടുപാടിയിരുന്ന പാട്ടങ്ങ് നിർത്തി. അങ്ങനെ കുട്ടികൾ പാട്ടങ്ങ് മാറ്റി, കുട്ടികൾ പാടാൻ തുടങ്ങി. ഞങ്ങളിൽ ഇതാ വലിയ ഒരു നബി വന്നിരിക്കുന്നു. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കാലേ കൂട്ടി അറിയുന്ന വലിയ നബി ഇതാ വന്നിരിക്കുന്നു. ആരാണ് പാടുന്നത്? സഹീഹായ ഹദീസാണ്. ആരാണ് പാടുന്നത്? കുട്ടികളാണ് പാടുന്നത്. എന്താണ് കുട്ടികൾ ഇങ്ങനെ പാടാനുള്ള കാരണം? അവരനുഭവിച്ചറിഞ്ഞവരാ. ബദർ നടക്കുമ്പോ ഓരോ സ്ഥലം അടയാളപ്പെടുത്തിയിട്ട് പറയുന്നു, ഇവിടെ ഇന്ന വ്യക്തി മരിച്ച് വീഴും, ഇവിടെ ഇന്ന ആള് ചരണമറ്റ് വീഴും, ഇവിടെ ഇന്ന ആള് ചരണമറ്റ് വീഴും എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ അതേ സ്ഥലസ്ഥത അതേ വ്യക്തികൾ മരിച്ചു വീണത് അനുഭവത്തിൽ മക്കൾ കണ്ടപ്പോ മക്കൾ പാടുകയാ. നേതാവ് വന്നപ്പോ മക്കളെങ്ങ് പാടുകയാ. ഞങ്ങളിലിതാ വരാൻ പോകുന്ന കാര്യങ്ങൾ താലേ കൂട്ടി അറിയുന്ന വലിയ നബി വന്നിരിക്കുന്നു. ഇങ്ങനെ പാട്ട് പാടിയപ്പോ ലോകത്തിന്റെ നേതാവ് പറയുന്നു, ലാ തഖൂലി ഹകദാ വഖൂലി മാ കുന്തി തഖൂലിനാ. മക്കളെ നിങ്ങൾ എന്നെ കുറിച്ച് ഇപ്പോൾ പാടണ്ട. വഖൂലി മാ കുന്തി തഖൂലിനാ, നിങ്ങൾ മുമ്പ് പാടിയിരുന്നതായ ബദർമാല തന്നെ ചൊല്ലൂ. ബദരീങ്ങളെ ബഹുമാനം തന്നെ പാടൂ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട ഉമ്മമാര്, പ്രിയപ്പെട്ട സഹോദരിമാര്, അതാണ് മഹ്ദറത്തുൽ ബദരിയ. ആ മഹ്ദറത്തുൽ ബദരിയിൽ കണ്ടില്ലേ മഹാനായ സുൽത്താനുൽ ഉലമാ എല്ലാ ആലിമീങ്ങളെയും എല്ലാ സാദാത്തുക്കളെയും ഒരുമിച്ച് കൂട്ടി, മഹജിലേക്ക് ഒരുമിച്ച് കൂട്ടി, ഓരോ പ്രദേശത്തിൽ നിന്നും അതാ ഓരോ വ്യക്തിയെ ക്ഷണിച്ച് ആ സദസ്സിൽ വെച്ചതാ മഹാനായ സുൽത്താനുൽ ഉലമാ ഇജാസത്ത് കൊടുക്കുന്നു. എല്ലാരും മഹ്ദറ ചൊല്ലിക്കോ. മഹ്ദറത്തുൽ ബദരിയയിൽ ബദരീങ്ങളെ പേരില്ലേ. ആരാണ് ഖസീദ ഉണ്ടാക്കിയത്? സമസ്തയുടെ ആദ്യകാല പണ്ഡിതന്മാരിൽ പെട്ട നാല് മദ്ഹബിലും ഫത്വ കൊടുക്കാൻ കഴിവുള്ള വലിയ നേതാവായ അഹമ്മദ് കോയ സാലിയാത്തി റഹിമഹുല്ലാഹ് ആ മാരജിച്ചതല്ലേ ഖസീദത്തുൽ ബദരിയ. ിങ്ങനെ ചൊല്ലുമ്പോ നമ്മളെല്ലാരും ചൊല്ലുകയാണ്, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ചൊല്ലിക്കോ മുഅ്മിനീങ്ങളെ മഹ്ദറത്തുൽ ബദരിയ. അത് കാവലാ. ഒരിക്കൽ മഹാനായ ഉസ്താദ് ഞങ്ങൾ മർക്കസിൽ നിന്ന് വരുമ്പോൾ അതാ അവര് ബദരീങ്ങളെ ഏടു തന്നിട്ട് പറയുകയാണ്, എടോ ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. സനത് വാങ്ങി പോരുമ്പോ പറയാം,
ബദരീങ്ങളാസ്മാവിച്ചല്ലാതെ ജീവിക്കാൻ കഴിയില്ലടോ എന്ന് മഹാനുഭാവൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്. ശിഷ്യന്മാർക്കൊക്കെ ബദരീങ്ങളെ അസ്മാവ് ചൊല്ലാനുള്ള ഇജാസത്ത് കൊടുക്കുന്നു, എല്ലാറ്റിനുമുള്ള അനുമതി കൊടുക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്കതാ മഹാനായ ഉസ്താദ് ഇജാസത്ത് തന്നില്ലേ ബദരീങ്ങളെ പേരാ സഹോദരിമാരെ ഉണർത്തുന്നു, രക്ഷപ്പെടാ ബദരീങ്ങളല്ലാതെ നമുക്കില്ല. ബദരീങ്ങൾ അസ്മാഉ ചൊല്ലിക്കോ, എല്ലാറ്റിനും സഹായമാണ്, എല്ലാറ്റിനും സമാധാനമാണ്. അങ്ങനെ നാം എല്ലാവരും നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിനും മാരകമായ രോഗം വർദ്ധിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ പരിശുദ്ധ റമദാനിലെ ഈ പാപമോചനത്തിന്റെ ദിവസങ്ങളിലും ബദരീങ്ങൾ അസ്മാഉ ചൊല്ലി ദുആ ചെയ്യൂ. ദുആ അല്ലേ എല്ലാറ്റിനും വലിയ മാർഗമുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മായഅബൗബിക്കും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളെ ദുആ ഇല്ലായെങ്കിൽ നിങ്ങളെ റബ്ബ് നിങ്ങളെ പ്രശ്നമാക്കൂല, പരിഗണിക്കൂല. നമ്മൾ ദുആർക്കണം, നല്ലം ദുആർക്കണം. ആ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു വിഷയമാണ് ബദരീങ്ങൾ. ബദരീങ്ങളെ പേര് ചൊല്ലി ദുആർന്നാൽ ഉത്തരം കിട്ടും. 48 വർഷം മഞ്ചേരിയിൽ മാത്രം ദർസ് നടത്തിയ വലിയ മഹാനാണ് ശൈഖ് മരക്കാരുട്ടി മുസ്ലിയ. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തണ്ടേ. വലിയ വലിയ പണ്ഡിതന്മാരെ ശിഷ്യന്മാരായി വളർത്തുവിട്ട വലിയ മഹാനാ ആ മഹാനുണ്ടാക്കിയ ഒരു ബൈത്താണ് തഅജീറുൽ ഫുതൂഹ്. ബദരീങ്ങളെ കൊണ്ടുള്ള തവസ്സുലാൻ, ഉഹദീങ്ങളെ കൊണ്ടുള്ള തവസ്സുലാൻ, സൂർദാന്റെ ഭാര്യമാരെ കൊണ്ടുള്ള തവസ്സുലാണ്, സൂർദാന്റെ മക്കളെ കൊണ്ടുള്ള തവസ്സുലാണ്, അഖ്താബുൽ അർബഅത്തിനെ കൊണ്ടുള്ള തവസ്സുലാണ്, അയിമ്മത്ത് മുജ്തഹിദുകളെ കൊണ്ടുള്ള തവസ്സുലാണ്, അതുപോലെ തന്നെ മമ്പുറത്ത് പാപ്പാരെ കൊണ്ടുള്ള തവസ്സുലാണ്, പ്രതീക്ഷിക്കപ്പെടുന്ന മഹ്ദീമാമിനെ കൊണ്ടുള്ള തവസ്സുലാണ്, അതുപോലെ തന്നെ ഒരുപാട് കറാമത്തുകളുള്ള നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കൊണ്ടുള്ള തവസ്സുലാണ് ആ വലിയ തവസ്സുല ബൈത്തിൽ കാണാം. ബദരീങ്ങളെ പേര് ചൊല്ലി ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകള്, പാപമോചനത്തിന്റെ ദിനങ്ങളിലൂടെ എന്നെ കഴിഞ്ഞു പോകുന്നത്, ഈ ദിനങ്ങളിൽ നാം എല്ലാവരും ബദരീങ്ങളെ അസ്മാഉ ചൊല്ലി നമ്മളെ ദോഷങ്ങൾ പൊറുക്കാ റബ്ബിനോട് ആവശ്യപ്പെടൂ. അല്ലാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്ത് മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദോഷങ്ങൾ പൊറുക്കുന്ന പത്താണെന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കരുത്. എല്ലാ ദോഷങ്ങളും പൊറുക്കും, ഈ പത്തീസ് എല്ലാം പൊറുക്കും, അങ്ങനല്ല. നമ്മളെ അമലുകൾ ചെയ്യാം, നമ്മള് നമ്മളോട് കൽപ്പിച്ച അമലുകൾ ചെയ്യാൻ ഞാൻ ഉണർത്തുന്നു. ഇന്ന് നമ്മള് തറാവീ നിസ്കരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഞാൻ വല്ലാത്തൊരു വിഷമമാണ് ചെയ്തത്, ഞാൻ തറാവീ നിസ്കരിച്ചില്ലോ. അല്ലെങ്കിൽ ഇന്ന് 12 നോമ്പായി, 12 നോമ്പ് ഒരാളെടുത്തില്ല, ആരോഗ്യമുള്ള ഒരാളെടുത്തില്ല, അങ്ങനെ ഓന് ആ നോമ്പൊന്നും എടുക്കാതെ ഓന്റെ ദോഷങ്ങൾ പൊറുക്കണമെന്നില്ല. അമലുകൾ ചെയ്ത് റബ്ബിനോട് ദുആ ചെയ്യുക. 12 ദിവസത്തെ നോമ്പ് ഒരാൾ എടുത്തില്ലെങ്കിൽ, ഞാൻ രഹസ്യമായി അമലി എടുക്കാതെ ജീവിച്ചെങ്കിലും ആരും അറിയുന്നില്ല എന്ന് കരുതല്ല. നമ്മൾ
നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു അറിയുമല്ലോ, റസൂലുള്ള അറിയുമല്ലോ, ഈമാനും അമലുമുള്ള മുഅ്മിനീങ്ങൾ അറിയുമല്ലോ. വഖുലി അമലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽമുഅ്മിനൂൻ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല കാണുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട്, റസൂലുള്ള അറിയുന്നുണ്ട്, അതുപോലെ മുഅ്മിനീങ്ങൾ അറിയുന്നുണ്ട്. 12 നോമ്പ് ആരോഗ്യമുള്ളവരാൾ എടുത്തില്ലെങ്കിൽ റബ്ബ് അവനോട് പറയുകയാണ്, ഓ സഹോദരാ, ഈ റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാനിന്റെ മുമ്പായി 12 നോമ്പിനെ ഖളാ കിട്ടണേ. ഒഴിവാവൂല, ഇനി അടുത്ത റമദാന് വരെ ഈ നോമ്പ് ഖളാ കിട്ടിയില്ല, ആരാണ് അവന് രോഗമില്ല, യാത്രയില്ല, നോമ്പിന്റെ ഖളാഇന് ഒരു തടസ്സവുമില്ല. അങ്ങനെ അടുത്ത റമദാന് വരെ ഖളാ ബിന്ദിപ്പിച്ചാൽ ും പോരാ. ഇസ്ലാം പറയുകയാണ്, ആരോഗ്യമുള്ളനെ ഈ ഓരോ നോമ്പിന്റെ കലാവോടുകൂടെ 800 മില്ലിലിറ്റർ ഭക്ഷണം പാവങ്ങൾക്ക് നൽകണേ. ഇനി 10 വർഷം മുമ്പുള്ള നോമ്പാണെങ്കിലോ, 10 വർഷം മുമ്പുള്ള നോമ്പാണ് കലാ, കലാവിന് ഒരു തകരാറുമില്ല, കലാ വീട്ടാൻ യാത്രയില്ല, അതുപോലെ രോഗമില്ല, ഒന്നുമില്ലാതെ 10 കൊല്ലം മുമ്പുള്ള നോമ്പാണ് കലാ എങ്കിൽ ഇസ്ലാം പറയുകയാണ്, കലാ കിട്ടുമ്പോ മുത്തും കൊടുക്കണേ. മുത്തോ, ഒരു നോമ്പിന് ഒരു മുത്തു പോരാ. വർഷം ആവർത്തിക്കും മുഖേന മുത്ത് ആവർത്തിക്കുന്നു. 10 കൊല്ലം മുമ്പുള്ള നോമ്പാണോ, ഖളാ വീട്ടാൻ ഒരു തടസ്സവുമില്ലാതെ നീ പിന്തിപ്പിച്ചത് എങ്കിൽ 10 മുത്ത് ഖളാ വീട്ടുമ്പോൾ കൊടുക്കണേ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, റമദാനിൽ ഒരു 7 നോമ്പ് മെൻസസ് കാരണമായി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പ്രസവം കാരണമായി റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടാൽ ഈ റമദാന് കഴിഞ്ഞ ഉടനെ നീ നോമ്പെടുക്കാ. നിന്റെ ഭർത്താവ് നാട്ടിലുണ്ടോ? ഭർത്താവിന്റെ സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ല. പെരുന്നാള് കഴിഞ്ഞ ഉടനെ ഒരു പെണ്ണ് പറയുകയാണ്, എന്റെ 7 നോമ്പ് റമദാനിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ ശവ്വാല് തന്നെ ഖളാ കിട്ടട്ടെ എന്ന് ചോദിച്ചാൽ ഇസ്ലാം പറയുകയാണ്, ഭർത്താവിനെ എതിർക്കാൻ നീ പോലെടുക്കാൻ പാടില്ല എന്ന് പറയാ. എന്താണ് കാരണം? റമദാനല്ലേ, ഫർദ് നോമ്പല്ലേ എന്ന് പറയല്ല. സമയം വിശാലമായ ഫർളാണ് ഈ റമദാനിലെ 7 നോമ്പ്. അടുത്ത റമദാനിന്റെ മുമ്പ് കല വീട്ടിയാൽ മതി, സമയം വിശാലമായ ഫർളാകുമ്പോൾ ആ നോമ്പെടുക്കാൻ കർത്താവിന്റെ സമ്മതം വേണം എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉണർത്തുന്നു. കാരണം ഈ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കർത്താവിനേക്ക് പകലിൽ നിന്നിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ീ നോമ്പെടുത്താൻ പറ്റില്ല. എന്നാൽ പിന്നെ റമദാനിലെ നോമ്പെടുക്കാൻ ഭർത്താവിന്റെ സമ്മതം വേണോ? ഒരിക്കലും വേണ്ട. കാരണം റമദാനിന്റെ പകലിൽ ഭാര്യമാരുമായി ബന്ധപ്പെടാൻ പുരുഷന്മാർക്ക് പാടില്ല. ഇനി ആരെങ്കിലും റമദാനിന്റെ പകലിൽ ഭാര്യമാരുമായി ബന്ധപ്പെട്ടാൽ ആ നോമ്പിനെ രണ്ടുപേരും ഖളാ കിട്ടുകയും ആ റമദാനിന്റെ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ 2 മാസം തുടരെയായി കഫാറത്തായ നോമ്പെടുക്കണേ.
അതുകൊണ്ട് സഹോദരിമാര് സഹോദരന്മാര് റമദാനിൽ നോമ്പെടുക്ക, ഭർത്താവിന്റെ സമ്മതം വേണ്ട, എല്ലാവരും നോമ്പെടുക്കണം. ഞാൻ പറഞ്ഞത് അതല്ല, റമദാനിൽ ഒരു 7 നോമ്പ് നട്ടപ്പെട്ടു. ആ നോമ്പ് ശവ്വാലിൽ ആദ്യം തന്നെ ഒരു ഭാര്യയെ എടുക്കാൻ ചോദിച്ചാൽ, കലാ വീട്ടാൻ ചോദിച്ചാൽ ഭർത്താവിന് സമ്മതമില്ലാതെ കലാ വീട്ടാൻ പാടില്ല. പറഞ്ഞു നോമ്പാണെന്ന് പറയല്ല, പറഞ്ഞു നോമ്പ് സമയം വിശാലമായ ഫർളു നോമ്പാണ്. സമയം വിശാലമായ ഫർളു നോമ്പും സുന്നത്ത് നോമ്പും എടുക്കണമെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണം. എന്നാലേ ഭാര്യയ്ക്ക് രണ്ടു നോമ്പ് എടുക്കാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ നിയമം. കാരണം നമ്മളെ ഭാര്യയില്ലെങ്കിൽ നമ്മൾ പലരും വേണ്ടാത്തരത്തിലേക്ക് പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭാര്യ അത് വലിയ വിഷയം, ഭർത്താവ് അത് വലിയ വിഷയം. കണ്ടില്ലേ, ഒരു ഭാര്യ അവൾ ഗർഭിണിയായാൽ അവൾക്ക് എത്ര കൂലിയ? അവൾ ഗർഭം ചുമന്നു, ഗർഭം ചുമന്നു എന്നാൽ എത്ര കൂലിയ? രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കുകയും പകൽ മുഴുവനും നോമ്പെടുക്കുകയും ചെയ്യുന്ന ആളുകളെ പ്രതിഫലം അവൾക്കുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവൾ ഗർഭിണിയായാൽ മാത്രം. പക്ഷേ ഒരു നിബന്ധന അവിടെ പറഞ്ഞു, വസൗജുഹ റാദിൻ അൻഹാ, ഭർത്താവിനിക്ക് അവളോട് നിർത്തിയാണ്. ഭർത്താവിന്റെ തൃപ്തി ഉള്ള പെണ്ണാണോ അവൾക്കാണ് ഈ വലിയ മഹത്വമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇടയിൽ ഉണർത്തുന്നു, അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കണം, ഹബീബായ റസൂലുള്ളാഹിന്റെ പൊരുത്തം സമ്പാദിക്കണം. അത് രണ്ടും ലഭ്യമാവാൻ പരിശുദ്ധ റമദാനിൽ രണ്ട് ദിക്ര അധികരിപ്പിക്കാൻ ഹബീബ് محمد رسول الله اديدا اشهد ان لا اله الا الله استغفر الله പരിശുദ്ധ റമദാൻ പാപമോചനത്തിന്റെ ദിവസങ്ങളിലൂടെ കഴിയുമ്പോ വെറുതെ അങ്ങ് കഴിയല്ല. അല്ലാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായി എടുത്ത് അവൻ പറഞ്ഞ ദിക്റുകളൊക്കെ ചൊല്ലി എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെല്ലാം. അല്ലാഹുവിന്റെ പൊരുത്തമുള്ള വലിയ രണ്ട് ദിക്റാണ് അശ്ഹദു അല്ലാ ഇലാഹ മനസ്സറിഞ്ഞു ചൊല്ലുക, രണ്ട് കാര്യം കൊണ്ട് റബ്ബിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തും. റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന രണ്ട് വിക്റാണ്, വളരെ ചെറിയ വിക്റാണ്. എല്ലാ സഹോദരിമാരും എല്ലാവരോടും ലോകത്തിന്റെ നേതാവത റമദാനായാൽ നാല് ദിക്ര അധികരിപ്പിക്കണേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നാല് ദിക്റിൽ രണ്ട് ദിക്റിതാണ്, രണ്ട് ദിക്റ് മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഏതാണ് ആ രണ്ട് ദിക്റ്? സ്വർഗത്തിലുള്ള പ്രവേശനം ചോദിക്കലാണ്, നരകത്തിൽ നിന്ന് കാവലിനെ തേടലാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സ്വർഗത്തിലുള്ള പ്രവേശനം ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവലിനെ തേടുക, ഇത് വലിയ വിഷയമാണ്. കണ്ടോ ലോകത്തിന്റെ നേതാവ്, അത് മുസ്ലിമീങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്വർഗത്തിലുള്ള പ്രവേശനവും നരകത്തിൽ നിന്ന് കാവലിനെ തേടലും ഞമ്മക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റൂല. കാരണം എപ്പോഴാണ് ഞമ്മളാണ്ട് നീങ്ങാന്ന് പറയാൻ പറ്റൂലോ? ഏത് സമയത്താണ് മരണമുണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് ദിക്റ്. അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം അധികരിപ്പിക്കുക. അങ്ങനെ ദോ
ദോഷങ്ങൾ പൊറുക്കുന്നതായി പത്തിലൂടെ നാം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കഴിവിന്റെ പരമാവധി അമലുകൾ ചെയ്ത് മുന്നേറുക. ബദരീങ്ങള ദിനം വരുന്നു, അതുപോലെ ഇനി വലിയ വലിയ രാവുകൾ വരുന്നു. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവ് വരുന്നു. നമ്മളൊക്കെ എന്ത് ചെയ്യും? ആദ്യം പള്ളിയിലൊക്കെ തോനാളുണ്ടാവും, പക്ഷേ അതൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരാം. ഇപ്പൊ തന്നെ കുറഞ്ഞു. വലിയ പ്രതിഫലം എത്താനാകുമ്പോഴേക്ക് നമ്മളൊക്കെ കുറയും. ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ രാവിനെ പ്രതീക്ഷിക്കാൻ കൂടുതൽ അവകാശമുള്ളത് പ്രിയപ്പെട്ട മുഅ്മിനുകളെ അവസാനത്തെ പത്തിലല്ലേ? അവസാനത്തെ പത്തിലെ ഒറ്റയായ രാവുകളിൽ പ്രതീക്ഷിക്കൂ എന്നല്ലേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത്? അപ്പോഴേക്ക് നാം പള്ളിയുമായി അകലല്ല, കർമ്മങ്ങളുമായി അകലല്ല, സൽക്രമങ്ങൾ ചെയ്ത് അല്ലാഹുവിനെ കടുക്കാ ഞാനും നിങ്ങളും ശ്രമിക്കുക. അല്ലാഹു നമുക്കതിനുള്ള വലിയ ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. ആ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിൽ ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന് ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആയിഷ ബിവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, നിങ്ങൾ ചൊല്ലിക്കോ അല്ലാഹുമ്മ ഇന്നക അഫു തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ബഹുമാനപ്പെട്ട സീദവർഗൾ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله. الله أكبر. الله أكبر ولله الحمد. സഹോദരങ്ങളെ, എല്ലാവരും ഇരിക്കണം. അൽഹംദുലില്ലാഹി, ബഹുമാനപ്പെട്ട സയ്യിദാവുകൾ എത്തി. വളരെ പ്രയാസപ്പെട്ട് ഈ ചെറിയ ഒരു ഗ്രാമത്തിനുള്ളിലേക്ക് എത്തി.